കോമഡി മാസ്റ്റേഴ്സ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ താടി മീശയൊക്കെയുള്ള ഏലിയൻസിനെ കാണുന്നത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ്. സാരി കൊടുത്ത ഒരു ഏലിയനെ കാണുന്നു. അവിടെ നല്ല കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ വേണമെങ്കിലൊന്ന് ഹഗ് ചെയ്തു. വേണ്ട വേണ്ട, ഇന്ന് അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇന്ന് കീപ് ഡിസ്റ്റൻസ് ആണ്. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇവരുടെ കളർ ഇങ്ങനെ തന്നെയാന്ന് എനിക്ക് തോന്നുന്നത്. ആണോ? ഞങ്ങളെ കാണുമ്പോ എല്ലാരും വിചാരിക്കും ഞങ്ങൾ എന്താണ് നീലത്തി വെള്ളത്തി വീടാൻ ഒരാൾക്കാരാണോ എന്നല്ല. ഞങ്ങള് സാധാരണ നിങ്ങളെ പോലെ ഒരു താരങ്ങളാണ്, പക്ഷെ ഞങ്ങൾ വന്നിരിക്കുന്ന വേറെ ഒരു അവതാരങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെന്റെ മകളാണ്, ഇത് മകളെ കിട്ടിയിരിക്കുന്ന മകനാണ്. ഇത് അവറാച്ചൻ. അവറാച്ചനല്ല, അവതാർ അച്ഛൻ. മകളെ ഞാൻ ഒന്ന് കെട്ടിച്ചു കൊടുത്തു, അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു ശരിയല്ലാത്ത. കെട്ടിച്ചു കൊടുത്തു എന്നല്ല, പറ്റിച്ചു കൊടുത്തു എന്നല്ല പറയുന്നത്, പറ്റിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. ഞാൻ ഇവളും തമ്മിൽ സ്നേഹത്തിലായിരുന്നു. സ്നേഹത്തിലായപ്പോൾ പറഞ്ഞു നമ്മൾ കുളിച്ചോടി പാടി എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു വേണ്ട ഏട്ടാ വീട്ടിൽ ചെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞു. വീട്ടിൽ ചെന്ന് പറയാമെന്ന് പുള്ളി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു നിനക്ക് ചുമ്മാ കൈയും വീശി പോണ്ട, നിനക്ക് ഒരു പെണ്ണ് കെട്ടിച്ചേരാൻ ശ്രീധരൻ തരാമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞതെന്നറിയാം, രണ്ട് നില വീടുണ്ടെന്നും പറഞ്ഞിട്ടാണ് എന്നെ ഇത് കെട്ടിച്ചത്. ഞാൻ കെട്ടി അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച കാണണം. ഇതുപോലിരിക്കുന്ന ഒരു മരത്തിൻ്റെ ചോട്ടിൽ പുൽക്കൂട് പോലത്തെ ഒരു വീടും മെള്ളു കാക്കക്കൂട് പോലത്തെ ഒരു എറുമാടും. ഞാൻ ചോദിച്ചു എവിടെ രണ്ട് നില എന്ന് പറഞ്ഞു. ഇതൊരു നില, ഇത് രണ്ടാമത്തെ നിലയാണ്. അങ്ങനെ പറഞ്ഞാൽ പറ്റിക്കായിരുന്നു. ആ രണ്ടാമത്തെ നിലയിൽ നീ എത്ര ദിവസം അവിടെ തങ്ങി? ആ രണ്ടാമത്തെ നിലയിൽ തങ്ങി. എന്നെ ഇവിടെ കല്യാണം കഴിച്ചാൽ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഞാൻ ചോദിച്ചാ ഏറുമാടം എനിക്ക് തരാമോ എന്ന് ചോദിച്ചപ്പോ പുള്ളി എന്നെ ഏറുപടക്കത്തിൽ എറിഞ്ഞ് പുരയിടത്ത് നിന്ന് ഓടിച്ചു. ഏറുമാടോ വേണ്ടത്? എനിക്ക് ഏറുമാടായിരുന്നു വലുത്. ഞങ്ങള് നാട്ടില് തെറ്റിയത് കഴിഞ്ഞാൽ കാല് പിടിക്കൂല, വാല് പിടിക്കില്ല, വാലിലാണ് ഞങ്ങൾ തമ്മിലുള്ള ലിങ്കിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ നാടും നിങ്ങളുടെ അവിടെ ആയിട്ട് കൊറേ ബന്ധങ്ങളുണ്ട്. പിന്നല്ലേ, അയ്യോ ഇവിടുത്തെ പോലെ തന്നെ ഞങ്ങളുടെ നാടും. ആണോ? മുഴുണ്ട്, മലയുണ്ട്, കാടുണ്ട്, എല്ലാം ഉണ്ട്. ജോലിക്ക് ജോലിയുണ്ട്. ഞാനിവിടെ തൊഴിലുറപ്പിന് പോകുന്നുണ്ട്. ആ ഇവിടെ അവിടുത്തെ TDS ആ. TDS അല്ല, ADS. ആ അതെ അതെ, അത് ഇവിടെ അയൽക്കൂട്ടത്തില് ുംയാണോ? ആ കാലത്ത് ആ നാട്ടിൽ അത്രയും നല്ല സൗന്ദര്യമുള്ള ചെറുപ്പക്കാരൻ വേറെ. കാര്യം എന്റെ മരുമകനായതുകൊണ്ട് ഞാൻ പറയല്ല, ഇന്ന് ഓണം ആരംഭിക്കണേ, അത്തം തുടങ്ങണം, അത്തം 10 പൊന്നോണം എന്നാണ് നമ്മൾ പറയുന്നത്. ഇവന്റെ വീട്ടിലേക്ക് ഞാൻ ചെല്ലുമ്പോ ഒരു അച്ഛനല്ലേ ഞാൻ, എന്നെ കണ്ടിട്ട് ഇവൻ പറയാ തേടി അത്തം വന്നു. അച്ഛൻ വന്നല്ലേ പറയേണ്ടത്, അത്തം വന്നെന്ന് പറയാമോ? അത്തം 10 പൊന്നോണം എന്നല്ലേ, പൊന്നോണത്തിന് തുണി എടുക്കണ്ടേ? തുണി എടുക്കണ്ടേ? ഈ പുള്ളി ശ്രീധരത്തിന്റെ ബാക്കി പൈസ തരണ്ടേ? ആ പൈസ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് അത്തം വന്നു പറഞ്ഞത്. പക്ഷെ ഓണക്കോടിക്ക് ഇവൻ 50,000 രൂപ ചോദിച്ചേക്കണു. വൃത്തിയുടെ കാണിക്കുന്ന ഒരു പെങ്കൊച്ചു നിർത്തിയിട്ട് അറിയാമോ? മലയാള നാടാ, കേരള നാട്ടിലാ വന്നിരിക്കണത്. ഞങ്ങള് പ്രേമിച്ച കഥ എങ്ങനെയാന്നറിയോ? ചുമ്മാ ഈ പുള്ളിയുടെ സൗന്ദര്യം കണ്ടത് വീണതല്ല ഞാനേ. ഞാൻ പൈപ്പും ചൂട്ടി വെള്ളം എടുക്കാൻ നിന്നതാ. ഓ സാധനം പറഞ്ഞോണ്ട് ഒരു ഇതേ പിടിച്ച് ഞാനങ്ങ് വലിച്ച് അറിയാതെ എന്റെ വാല ആ വാലുമായിട്ട് അങ്ങ് കണക്ട് ആയി. അങ്ങനെ അങ്ങ് പ്രേമം തുടങ്ങിയതാ. അല്ല അത് ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ട് തെറ്റിദ്ധരിച്ചാണ്. താരവിളയാട്ടം ആ സാധനത്തിനകത്ത് ഈ സാധനത്തിനെ പെർഫോം ചെയ്യിക്കാൻ കൊണ്ടുവന്നതാ. നല്ല പെർഫോമറാ ചേച്ചി. നമ്മുടെ ഇന്ന് ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്ന എന്നതാണ്? ഞാനേ ജയനെ കാണിക്കും. ഫിഗർ ചെയ്യാൻ പോണ് ജയന്റെ ഫിഗർ. ഓ അടിപൊളി, സൂപ്പർ. ആ എനിക്കറിയില്ല, പക്ഷേ ഇവന് നല്ല പെർഫോമർ ആണ്. പക്ഷെ എനിക്ക് ആരാ പെർഫോം ചെയ്യാൻ പോകുന്നത്? ചേട്ടന്റെ ഒരെണ്ണം കാണിച്ചു. ചേട്ടന്റെ ഒരെണ്ണം ഞാൻ മറ്റേ ഈ ശ്രീനിവാസൻ ചേട്ടന്റെ ശബ്ദം ചെയ്യും. ആണോ? അതെ അതെ, എന്റെ ദൈവമേ, അത് അടിപൊളിയായിരിക്കും. കേക്കാം. അമ്മാമേ
അമ്മാമയെ കിടിലം കൊളുക്കുന്ന ഒരു പരമരഹസ്യം. പോക്കറ്റിലിട്ട് അമ്മാന മാടിക്കൊണ്ടാണ് ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത്. എന്തൊക്കെ മോഹന വാഗ്ദാനങ്ങളായിരുന്നു? പഴം പുഴുങ്ങി വെച്ചിരിക്കുക, കോഴിയെ ഓടിച്ചിട്ട് മുട്ടയിടിയിക്കുക, ആ കോഴിയുടെ പരിപ്പിളകൾ കാണുമ്പോൾ രാധ ഓർഡർ നിൽക്കൂ, രാധ കൈയടിക്കാൻ ഇനി ഞാൻ ചെയ്യാൻ പിന്നല്ലേ ഇത് തകർക്കും. ഞാൻ ഇന്നസെന്റ് ചേട്ടനെ എടുക്കും. ശരി, ഇനി വട്ടത്തിൽ നിന്ന് ഇവിടുന്ന് തന്നെ ചെയ്യും. എന്തേ എന്തേന്ന് എന്റെ ഈശ്വര, എന്തോ ഒരു ഇടിവാള് ഭൂമിയിൽ വീണ് പാഴായി പോണു. ദേ അതിലൊരു ഇവന്റെ തലേക്കടെ വെറുതെ തെന്നിച്ച് വിട്ടുകൂടെ, അതിന് കാശ് മുടക്കുന്നില്ലല്ലോ. ഏതായാലും ഞാൻ ഈ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ വന്നിട്ട് രണ്ട് കവള് പാട്ട് പാടിയിട്ട് പോയില്ലെങ്കിൽ വിഷമാവും നിങ്ങൾക്കല്ല എനിക്ക്. അതുകൊണ്ട് മോനെ ആ സിഡി നിട്ടടാ, എവിടെ എവിടെ ആനച്ചന്തം ഗണപതി മേളച്ചന്തം, ഓ ആനച്ചന്തം ഗണപതി മേളച്ചന്തം, എട്ടും പൊട്ടും തിരിയാനി തിരിഹിന്ദി ചന്തം, എൻ്റെ ഈശ്വര, എട്ടും പൊട്ടും തിരിയാനി തിരിഹിന്ദി ചന്തം, ഈ തിരിഹിന്ദി ചന്തം. ആവോ നാ നാ അങ്ങനെ 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 ആനച്ചന്തം ഗണപതി മേളച്ചന്തം, ആനച്ചന്തം ഗണപതി മേളച്ചന്തം, ആവൂ എൻ്റെ ഈശ്വര ഇപ്പാന ചവിട്ടിക്കൊന്നനെ. എന്റെ മകളുടെ സെലക്ഷൻ നല്ലതാ. പിന്നെ അതെ ഞാൻ പറയട്ടെ, മോളും കൊള്ളാം മോനും കൊള്ളാം. ഈ പിന്നെ അവറാച്ചൻ മാത്രം എന്നെ പിന്നെ ഒന്നും ചെയ്യത്തില്ല. അവറാച്ചൻ മാവേലി നാടുവാണിയുടെ എന്നുള്ള പാട്ട് ഈ അവറാച്ചൻ റിവേഴ്സ് പാടും. റിവേഴ്സ് ഈ അറബിയിലാണ് ഈ പാട്ട് എഴുതി പഠിച്ചത്, അതുകൊണ്ടാണ് ഇടത്തുനിന്ന് വലത്തോട്ട്. അല്ലേ അവറാച്ച, അവറാച്ചൻ അങ്കൾ ഞങ്ങൾക്ക് വേണ്ടി ആ പാട്ട്. ും നാടും നീ വലം കാരുമാരെല്ലാരും നൂലേ പോതമോവാക്കും ശിവലം കാങ്ങാത്ത പാനോ തായില്ല ടീമോ ഇല്ല മീളക ഇല്ല മ്യുതിച്ച ഇല്ല മീളോക നം ജവാളി പോ യുമ്രവ ഇല്ലക യുമിനറിച്ചേ വളരെ നല്ലതായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അല്ല ഹലോ ഹൈ, ഞങ്ങൾ സമയമില്ല, ഞങ്ങൾ പത്ത് ദിവസമാണ്. അപ്പൊ ഞങ്ങളുടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം. അയ്യോ അങ്ങനെ പോയല്ലേ, അങ്ങനെ പോയല്ലേ. ഞങ്ങൾക്ക് നിങ്ങളുടെ പെർഫോമൻസ് ഒന്നും കണ്ടങ്ങ് കൊതി തീർന്നിട്ടില്ല. അച്ഛന്റെ പെർഫോമൻസ് കണ്ടു, മോടെ പെർഫോമൻസ് കണ്ടു, പിന്നെ ചേട്ടന്റെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞോ? ഞാൻ ലാലേട്ടന്റെ ശബ്ദം കൊടുക്കാം. അയ്യോ അതെന്തേലും വേണം അല്ലേ, അതെന്തേലും വേണം. കാരണം ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടുത്തെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ. അപ്പം ലാലേട്ടയൊക്കെ സൗണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഓണമായി കഴിഞ്ഞാൽ എന്തായാലും അല്ലേ, ഓണമാകുമ്പോൾ ഓണം വേണ്ടേ. കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം. വെള്ളാരം കല്ലുകൾ ഉരുകുന്ന ഒരു വേനൽ പകലിൽ ഗോളിയറിലെത്തിച്ചു. ഗോളിയർ നെയ്യാറ്റാൻസിന്റെ ഗോളിയർ. ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന മോഹവുമായി ചെന്ന് കയറിയത് ഒരു പഴയ സിംഹത്തിന്റെ മടയിൽ. ഗുരുവിന്റെ കബറിൽ ഒരു വിടി പച്ചവണ്ണ് വാരിയിട്ട് യാത്ര തുടർന്നു. ഇന്നും തീരാത്ത പ്രവാസം. സബരോഗി സിന്ദഗി ജോ കബീനഗി കദം ഖോ ജാതി ഹേ. കണ്ണിലേക്ക് നോക്കി, എനിക്ക് വാലൊന്നുമില്ല. എന്തായാലും ശ്രദ്ധിക്കണേ, കണ്ണില് നോക്കി കഴിഞ്ഞാൽ രണ്ട് സെക്കൻഡ് നോക്കി എന്റെ മൈൻഡ് മാറി പോകണ്ടി. അങ്ങനെയല്ല, ഈ കൺഗ്രാചുലേഷൻസ് അല്ലെങ്കിൽ അടിപൊളി എന്നൊക്കെ എങ്ങനെയാ എക്സ്പ്രസ് ചെയ്യുന്നത് എനിക്ക് അറിയല്ല. ഇതൊന്നും അറിയാൻ ആങ്കർ ചെയ്യാൻ വന്നു. അല്ല, നിങ്ങളുടെ ഈ ഗ്രഹത്തിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ ഇവിടെയാണ് എണീറ്റ് നിന്ന് കൈ അടിച്ച് കെട്ടിപ്പിടിച്ച് ഞാൻ എന്തപ്പോ ചെയ്തു തരണ്ടേ? പൈസ കിട്ടുന്നത് പൈസ എപ്പോഴാണ് കിട്ടുന്നത്?
ചേട്ടാ. ഞങ്ങൾക്ക് ട്രാൻസ്ഫർ നടക്കൂല, ഞങ്ങൾക്കേ കിളിക്ക് തീറ്റ കൊടുക്കണം, കിളിക്ക് പിന്നെ ഒരു മുദ്രക്ക് മുദ്രയും കൊടുക്കണം, മുദ്രക്ക് മുദ്ര കൊടുക്കണം. വൺ മന്ത് ക്രെഡിറ്റ് ആവുമായിരിക്കും, അങ്ങനെയല്ലേ നോർമലി? അതെ അതെ, അക്കൗണ്ടിൽ വൺ മന്ത് ചെയ്യുമ്പോഴത്തേക്കും ക്രെഡിറ്റ് ആവാറില്ല. അങ്ങനെ വന്നാൽ പറ്റില്ല, കാരണം ഞങ്ങൾ 10 ദിവസത്തെ ലീവിനാണല്ലോ ഇവിടെ വന്നേക്കണേ. അപ്പൊ തിരിച്ചു പോകുമ്പോ എനിക്ക് കിളിക്ക് മുദ്ര മേടിച്ചു കൊടുക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് കടമുണ്ട്. ഇവിടെ ഇത് ചെയ്യുമ്പോ തറവിളാട്ടം കഴിയുമ്പോ ഇതുപോലെ രണ്ടു മൂന്ന് തുണിയൊക്കെ എടുക്കണം. ഒരു കാര്യം ചെയ്യുക, അവിടെ പുറത്ത് അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ട്, അവന്റെ കയ്യിൽ ഒരു ബാഗും കാശും ഒക്കെ ഉണ്ട്, അവിടെ നിന്ന് മേടിച്ചോ. അല്ല ഒരു കാര്യം ചെയ്തോട്ടെ, നിങ്ങൾ മൂന്നാളും കുറച്ച് കാശ് ഞങ്ങളുടെ തരുവാണെങ്കിലേ ആ അത് പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അങ്ങ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ. ഇല്ല, അത് നേരിട്ട് അവിടെ അക്കൗണ്ടിൽ നിങ്ങളുടെ അക്കൗണ്ട്. പിന്നെ ഇപ്പൊ പക്ഷി പുറത്ത് മൂന്ന് പക്ഷികളും കൂടി പോവാല്ലേ, അത് വേറെ എന്താ മാർഗം? പോവാല്ലേ, വിട്ടേക്ക. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ഓണം. എല്ലാവരുടെ മനസ്സിൽ വേണ്ടേ വാല് മുറിച്ച് കളയാൻ ഞാൻ.